നമസ്കാരം എല്ലാ NDB പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 29-ാം തീയതി 1200-ാം ആണ്ട് തുലാമാസം 13-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ഉത്ര നക്ഷത്രമാണ്. നക്ഷത്രം വളരെ അനുകൂലപ്രദമായ നക്ഷത്രമാണ് ഉത്ര നക്ഷത്രം. എങ്കിലും ഇന്നത്തെ ദിവസം വളരെ മോശപ്രദമായ ദിവസമാണ് ചൊവ്വാഴ്ച. ചൊവ്വ എന്ന് പറയുമ്പോൾ ശത്രു ഗ്രഹത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ജോലിക്ക് പോകുമ്പോഴും ഒക്കെ നമ്മൾ ഓരോരുത്തരോട് സഹകരിക്കുമ്പോഴും ഒക്കെ സൂക്ഷിച്ചോളണം. മേലു ഉദ്യോഗസ്ഥരുടെ അതൃപ്തിക്ക് കാരണമാവാം, അല്ലെങ്കിൽ തന്നെ നമ്മളെ കൂടെയുള്ള സഹപ്രവർത്തകർ നമുക്കെതിരായി മാറാം. ഒക്കെ വരുന്ന സമയമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പോവേണ്ട ദിവസമാണ്. മാത്രമല്ല, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, തുലാമാസത്തിലെ ഉത്ര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്. പലതരത്തിലുള്ള വിപത്തുകളുണ്ടാകാനിട വരുന്ന വർഷമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടം വരുന്നതിന് അപ്പുറത്തേക്ക് അഗ്നിഭയമുണ്ടാവാം, തീപ്പൊള്ളലേക്കാം, ഇലക്ട്രിസിറ്റിയാലോ അപകടങ്ങളുണ്ടാവാം, സർജറിക്ക് വിധേയമാവാം, വാഹന അപകടങ്ങൾ വരാം, കേസ് വഴക്കുകളുണ്ടാവാം. ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു വർഷമായതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം, ഇതിനെ അതിജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 50% പരിഹാരങ്ങളും നമ്മൾ അറിഞ്ഞ് നമ്മൾ മാറുന്നതോടുകൂടി മാറ്റിയെടുക്കാം. 50% ഫലസിദ്ധിക്ക് വേണ്ടി നമ്മൾ ദൈവീയ പരിഹാരം ചെയ്യണം. ചൊവ്വയുടെ ദേവത സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളി ദേവിയുമാണ്. ഇപ്പം മുരുകക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തണം. ദേവീക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കണം. ഒരു സുബ്രഹ്മണ്യ യന്ത്രം ദേഹരക്ഷയായിട്ട് മൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അതുപോലെ ഇന്നും നിങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹു കാലത്തിന് പ്രാധാന്യം കൊടുക്കണം. 3:03 തൊട്ട് 4:33 വരെയാണ് രാഹുകാല സമയം. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും ഇടപെടരുത്. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഗുളികകാല സമയം എന്ന് വരുന്നത് 12:08 തൊട്ട് 1:36 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 9:13 തൊട്ട് 10:41 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതേപോലെ അഭിജിത് മുഹൂർത്തം, ഓരോ ദിവസവും ഈ പ്രകൃതി തന്നെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളൊരു സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടം. 48 നേരമേ ഉള്ളൂ. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 11:44 തൊട്ട് 12:32 വരെ അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം നമുക്ക് ദോഷപ്രദമായ സമയമല്ല. അതേപോലെ ജാതക പ്രകാരം തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുത്ത് വേണം പോവാൻ. പ്രത്യേകിച്ച് റെഡ് കളറിലുള്ള വസ്ത്രം ധരിക്കുകയോ കർച്ചീപ്പായിട്ടെങ്കിലും ഒരു ചുവന്ന വസ്ത്രം കയ്യിൽ കരുതുകയോ ചുവന്ന പൊട്ട് തൊടുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മളിലുള്ള പോസിറ്റീവ് എനർജി കൂട്ടാനും നെഗറ്റീവിനെ തടയാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.